തമ്പാനൂർ വന്ന് നമുക്ക് ഡയറക്റ്റ് വൈക്കം എറണാകുളം വൈക്കോ, ആ വൈക്കം എറണാകുളം ബസ് നോക്കി ഇവിടെ നിന്ന് കിട്ടി. അങ്ങനെ അപ്പോൾ ബസ് ഇരിക്കുകയാണ്. അപ്പം അങ്ങോട്ട് പോകുന്ന കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, drunk and tipsy in a shop, kallan and curry on the house, vibing with the nut pump, tripping on a kuttu kattu in a shop, tripping on brada vaikathetti. തുറന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കയറിയിട്ട് പോവാം. നട തുറക്കണേ ഉള്ളു തോന്നുന്നു, നട തുറന്നില്ലെന്ന് തോന്നുന്നു. അവിടെ ആൾക്കാരൊക്കെ റെഡിയിലോട്ട് നിൽക്കണതേ ഉള്ളൂ. അപ്പം നമ്മൾ വിചാരിച്ച് കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ച് രാവിലോട്ടൊന്നും കഴിച്ചില്ല. പക്ഷെ ഇപ്പം എനിക്ക് കഴിക്കാനുള്ള സ്ഥലം തപ്പി പിടിക്കണം. നമുക്കത് ഇവിടെ അമ്പലത്തിൻ്റെ ഇവിടെ നിന്ന് തന്നെ ഫുഡൊക്കെ കിട്ടി കഴിച്ചിട്ട് വരാം. പാടാനുള്ള ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നു. ഞാനൊത്താനും തൊഴുതിറങ്ങി, നന്നായിട്ട് തൊഴാൻ പറ്റി. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു, തൊഴാൻ പറ്റി. ഇനിയിപ്പം തന്നെ കച്ചേരി ഉള്ളതുകൊണ്ട് അതിന് രജിസ്റ്റർ ചെയ്യാൻ പോകണം. അത്ത അങ്ങോട്ട് പോയി, ഞാൻ ഇവിടെ നിൽക്കുന്നതേ ഉള്ളൂ. ഇനി ഇവിടെ ഒരു ഐതിഹ്യം ഉണ്ടോ ഞാൻ പറഞ്ഞത്, ഇവിടെ ചെറിയ നന്ദികളുണ്ട്. നന്ദി നാല് സൈഡിലുണ്ട്. അപ്പം നമ്മൾ നന്ദി സ്വാമിയുടെ അടുത്ത് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പറയാമെന്നുള്ള ഒരു സംഭവം ഇവിടെ ഉണ്ട്. അതോ വർണ്ണത്തെ നല്ല വെയില് കേട്ടോ, ഇന്ന് നല്ല കട്ടയ്ക്ക് വെയിലുണ്ട്. ഇവിടെ ഇത്തിരി തണലുള്ള ഏരിയ ആയതുകൊണ്ട് ആ സ്റ്റേജിൻ്റെ അവിടെയും പിന്നെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ഇതാ ഇവിടെയൊക്കെയാണ് കേട്ടോ ഇത്തിരി തണലുള്ള. ബാക്കി ചുറ്റും അങ്ങോട്ട് നല്ല വെയിലാണ്. നല്ല രസമാണ് ഇവിടെ കാണാനൊക്കെ. ഇവിടെ ചുറ്റുമൊക്കെ കാണാൻ നല്ല രസമാണ്. കുറച്ച് ഏരിയയിലൊക്കെ ഇത്തിരി വെയിലുണ്ടെങ്കിലും തണലുള്ള ഏരിയ കൊണ്ട് നല്ല രസമാണ് ഈ അമ്പലത്തിൻ്റെ ഈ ചുറ്റുമൊക്കെ കാണാൻ. എന്നിട്ട് ഇവിടെ സൗജന്യ ചുക്ക് കാപ്പി, ചുക്ക് വെള്ളം എല്ലാം ഉണ്ട് കേട്ടോ. വിതരണം സൗജന്യം, ഫ്രീ ആണെല്ലാം. വെള്ളമൊക്കെ നമുക്ക് കിട്ടും. ശ്രീ വൈക്കം ദിലീപ് ആർപ്പുറത്തു, മൃദംഗം ശ്രീ വൈക്കം അനുര, വെഞ്ചറ ശ്രീ വൈക്കം സുരേഷ് നായർ. കച്ചേരിയൊക്കെ കഴിഞ്ഞ് കൊള്ളായിരുന്നു, കുഴപ്പമില്ലായിരുന്നു, നന്നായിരുന്നു. ഓ കൊള്ളായിരുന്നു. ഞാൻ വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇതാ ഇവിടുന്ന് കഴിക്കാനുള്ള കൂപ്പൺ കിട്ടി. അമ്പലത്തിൽ നിന്ന് തന്നെ, രാവിലെ അമ്പലത്തിൽ നിന്ന് തന്നെ കഴിച്ച് പിന്നെ ഉച്ചയ്ക്ക് വരാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ നമുക്ക് ഇവിടുന്ന് കൂപ്പണൊക്കെ കിട്ടി. അവിടെ കണ്ട കഥകളിക്ക് മയക്കപ്പെടുന്നതാണ് അവിടെ. രാവിലത്തേക്ക് ഫുഡ് കൊള്ളായിരുന്നു കേട്ടോ. നമുക്ക്
പ്രത്യേകിച്ച് ഒരു ഹോട്ടലിൽ തപ്പേണ്ടി വന്നില്ല ഇവിടെ വന്നിട്ട് അല്ലേ. നമുക്ക് ഇവിടെ വന്നിട്ട് പ്രത്യേകിച്ച് ഹോട്ടലിൽ തപ്പേണ്ടി വന്നില്ല, ഇവിടെ തന്നെ എല്ലാം കിട്ടി. പാടാൻ വരുന്നവർക്ക് പ്രത്യേകം മീൽസിന്റെ കൂപ്പണൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പാടുന്നവർക്കും കൂടെ വരുന്നവരാണ് അവർ. അപ്പം അതുള്ളതുകൊണ്ട് നമുക്ക് ഭക്ഷണത്തിൻ്റെ കാര്യം എളുപ്പമായിരുന്നു. ഇന്നത്തെ ദിവസം അതല്ല ഒരുപാട് അലയേണ്ടി വന്നില്ല. അമ്പലമൊക്കെ അടച്ചു തോന്നുന്നു, ആരുമില്ല. വൈക്കം ബസ് സ്റ്റാൻഡിലോട്ട് എത്തി. നമ്മുടെ കെ എസ് ആർ ടി സിയിൽ വിളിച്ചപ്പോൾ അമൃത ബസ്, നമ്മുടെ വീടിൻ്റെ അതൊരു പോണം, അമൃത ബസ് 3 മണിക്ക് വരും. ഇവിടെ വെയിറ്റ് ചെയ്യാം. എത്ര മണിയായി? 2:30 ആകുമ്പോൾ ഇനി 1.5 മണിക്കൂറുണ്ട്. ബസ് വന്ന് ഗൈസ്, ബസ് വന്ന്. സ്റ്റാൻഡെത്തി പന്തളം. നമ്മളിന്ന് നേരത്തെ എത്തും തോന്നുന്നു. ഇന്ന് റോഡിൽ വലിയ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ല. ഞായറാഴ്ചയും പൊങ്കലൊക്കെ ആയിട്ട് വണ്ടികളൊക്കെ കുറവ് റോഡിൽ. നമ്മളതാ കൊട്ടാരക്കര സ്റ്റേഷൻ എത്തി. 5 മിനിറ്റ് ബ്രേക്കാണ്. ഞാനിപ്പോൾ കാണിക്കുന്ന ജഡായു പാറയാണ് കേട്ടോ. നമുക്ക് വർണ്ണവഴിക്ക് ജഡായു പാറയുടെ ഗരുഡൻ്റെ തലയും കൈയൊക്കെ ചെറുതായിട്ട് കാണാൻ പറ്റും. നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. ദോ അത് ജഡായു പാറയാണ് കേട്ടോ. അങ്ങനെ ഇതാ വൈക്കത്തൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിലെത്തി. ഔട്ടറോ എടുക്കുന്നത് അവിടെ പോയിട്ട് വന്ന് അടുത്ത ദിവസമാണ് കേട്ടോ. ഞാൻ അന്ന് തിരിച്ചു വന്നിട്ട് ഞാൻ ഔട്ടറോ എടുത്ത്, പക്ഷെ അത് ഞാൻ നല്ല ഉറക്കം തൂങ്ങി കിറങ്ങി നിന്നെടുത്താണ്. അത്ര കുള്ളൂരാണ്. അതുകൊണ്ട് ഞാൻ ഒരു ഔട്ടറോ കൂടെ ഇപ്പൊ എടുക്കുകയാണ്. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലേക്ക് ഞാൻ വിളിക്കുക. മറ്റൊരു പുതിയ വീഡിയോയിൽ കാണാം. DK സൈനിങ് ഔട്ട്.